അപ്പോൾ എല്ലാവരിലും വളരെ വ്യത്യസ്തമായൊരു അഭിപ്രായമാണ് എനിക്ക്. ടിക്കറ്റ്സ് ഒക്കെ ഫീലിംഗ് ആണ്, ഫ്രണ്ട് റൂം ബബിൾസ് ഒക്കെ വരുന്നുണ്ട്, പിന്നെ വെള്ളമൊക്കെ വരുമ്പോൾ ഒരു ഈർപ്പും, സീറ്റൊക്കെ ഫുൾ അതിനടിച്ച് ഇങ്ങനെ ഇങ്ങനെ വാട്ടർ പാട്ടും ഇങ്ങനെ വെള്ളമൊക്കെ തെറിക്കും, അതാണ് അടിപൊളി. 1,100 രൂപയാണ്. വെൽക്കം ബാക്ക് ടു സിയാം. സോ ഞാൻ ഒരു സിനിമ കാണാൻ വന്നിരിക്കുകയാണ്. എനിക്ക് നിങ്ങൾ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞോ, ഇല്ലെങ്കിൽ ഞാൻ വോയിസ് ഓവർ ചെയ്യാം കേട്ടോ. സോ ഞാൻ അവതാർ ദ വേ ഓഫ് വാട്ടർ കാണാൻ വന്നിരിക്കുകയാണ്. ഞാൻ കുറേ ദിവസമായി കാണണമെന്ന് വിചാരിക്കണം, പക്ഷേ ആദ്യം ഞാൻ ബാംഗ്ലൂർ പോയിട്ട് കാണാമെന്ന് വെച്ചു. ബാംഗ്ലൂർ എനിക്ക് 4D കാണുന്നുണ്ടായിരുന്നു. ഇത് ഞാൻ 4D ട്രൈ ചെയ്തിട്ടില്ല. എല്ലാവരും ഭയങ്കര അടിപൊളിയാണ്, ഇങ്ങനെ വെള്ളമൊക്കെ തെറിക്കും, അതാണ് അടിപൊളിയാണ്, സീറ്റൊക്കെ ഭയങ്കര ഇതാണ്, എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ടിക്കറ്റ്സ് ഇച്ചിരി എക്സ്പെൻസീവ് ആണ്, 650 ഒരു ടിക്കറ്റിന് വരുന്നത് നാട്ടിൽ. അപ്പം ഞാൻ ബാംഗ്ലൂർ പോയിട്ട് കാണാമെന്ന് വിചാരിച്ചു, പക്ഷെ ബാംഗ്ലൂർ പോയപ്പോൾ അവിടെ 1,100 രൂപയാണ് അവിടെ. അപ്പോൾ ഞാൻ വെച്ചാൽ അത് ഭയങ്കര എക്സ്പെൻസീവ് ആവില്ല. സെയിം സാധനം എല്ലാം സെയിം ആണ്, ജസ്റ്റ് എനിക്ക് തോന്നുന്നു ലൊക്കേഷൻ ഡിഫറൻസിലാണ്. അപ്പം ഞാൻ ഇപ്പോൾ കുറച്ച് ലേറ്റായി ഇറങ്ങിയിട്ട്, ഓൾമോസ്റ്റ് 2 weeks കഴിഞ്ഞു. ഇപ്പോഴും ടിക്കറ്റ്സ് ഒക്കെ ഫീലിംഗ് ആണ്, ഫ്രണ്ട് റോയിൽ തന്നെ ഇപ്പോഴും സീറ്റ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ സിനിമ കാണാൻ പോകണം, ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് മൂവി. ഇപ്പോൾ കണ്ടിട്ട് എന്തായാലും ഞാൻ പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരിലും വളരെ വ്യത്യസ്തമായൊരു അഭിപ്രായമാണ് എനിക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി വേണം, എനിക്ക് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്നാമത് ഇത് 4D ആയ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫുള്ളൊരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ കയറിയ പോലെ ഇരുന്നു, അടിപൊളിയായിരുന്നു. എനിക്ക് പ്രത്യേകിച്ചൊരു ലാഗൊന്നും തോന്നിയില്ല. ഫസ്റ്റ് അവതരണക്കാട്ടി കുറച്ച് ലെങ്തി ആയിട്ട് നല്ല സ്റ്റോറി എടുത്തില്ല, നല്ലോണം സ്റ്റോറി മാറ്റിയില്ല. ജസ്റ്റ് അവതാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഇത് വരുന്നു, ഒരു ഫൈറ്റ് വരുന്നു, തീരുന്നു, പെട്ടെന്ന് തീർന്നുകൊണ്ടായിരിക്കും ഇത് ലാഗായിട്ട് വരുന്നത്. ഇതിലെനിക്ക് ഒരു ലാഗും ഫീൽ ചെയ്തില്ല. നല്ല സ്റ്റോറി പറയുന്നു, നല്ല സ്റ്റോറി കാണാൻ പിന്നെ 4D അടിപൊളിയായിട്ടത്. ജസ്റ്റ് നിങ്ങളെല്ലാവരും കണ്ടു കാണും, പക്ഷെ ഞാൻ ആദ്യമായിട്ട് ആയതുകൊണ്ടായിരിക്കണം. ഞാൻ ആദ്യമായിട്ട് 4D കണ്ടോന്നൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ്. നിങ്ങളെല്ലാവരും 4D ട്രൈ ചെയ്തിട്ട് ഒരു പ്രാവശ്യം 4D കയറി വേണം. അത് ഇതുപോലത്തെ ഇതിൽ നോക്കി തന്നെ കയറാം. ഞാൻ ആദ്യമായിട്ട് ട്രൈ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. ലൈക്ക് സ്മോക്കൊക്കെ വരുമ്പോൾ പോകും, ബബിൾസ് വരുമ്പോൾ മുകൾക്ക് ബബിൾസൊക്കെ വരുന്നുണ്ട്, പിന്നെ വെള്ളമൊക്കെ വരുമ്പോൾ ഒരു ഈർപ്പും, സീറ്റൊക്കെ ഫുൾ അതിനടിച്ച് ഇങ്ങനെ ഇങ്ങനെ വരുന്നത് അടിപൊളിയായിരുന്നു സാർ. അതിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് അവതാർ 2 ഭയങ്കര ഇഷ്ടപ്പെട്ടു. തീർന്നപ്പോൾ 3D വരും എന്നിട്ട് ഞങ്ങൾ കുറേ പേരെ വെയിറ്റ് ചെയ്തു, പക്ഷെ 3D ഒന്നും കാണിച്ചില്ല. പക്ഷെ 5 എണ്ണം തന്നെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അടുത്ത സീസണിന് വേണ്ടി നല്ലോണം വെയിറ്റ് ചെയ്യണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പടം, അടിപൊളിയാണ്. ഇനി കുഞ്ഞു റിവ്യൂസ്, ഡിഫറെൻറ്റ് റിവ്യൂസ്. ഇപ്പം ഞാൻ കുറേ വരുന്ന റിവ്യൂ കേട്ടത് നല്ല ലാഗാണ് ലാഗാണ് ലാഗാണ്. ഡിഫറെൻറ്റ് റിവ്യൂസ് ഞാൻ കുറച്ചൊരു ഡിഫറെൻറ്റ് എനിക്ക് എൻ്റെതായിട്ട് ഞാൻ ഈ ലാഗാന്ന് കേട്ടപ്പോഴേ ആരോട് മൈൻഡ് ചെയ്തില്ല. അപ്പം ഞാനിപ്പോൾ 2-3 weeks കഴിഞ്ഞിട്ടാണ് കാണുന്നത്. എൻ്റെ എല്ലാവരും കുറേ പൈസ ഉള്ളതാണ് ലാഗാണ് കാണേണ്ടത്, പക്ഷെ എനിക്ക് കാണുന്നുണ്ടായിരുന്നു, ഞാൻ മൈൻഡ് വെച്ച് കണ്ടു. അപ്പം എൻ്റെ പോലെ ഡിഫറെൻ്റ് ആയതെങ്കിൽ കുറച്ച് ഡിഫറെൻറ്റ് റിവ്യൂസ് കാണണമെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാം.